രാമനാട്ടുകരയിൽ വാഹനാപകടത്തിൽപ്പെട്ടവരുടെ കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നു. മൂന്ന് ജില്ലകൾ കേന്ദ്രീകരിച്ച് ഈ സംഘത്തിലെ കൂടുതൽ കണ്ണികളെ കണ്ടെത്താനാണ് നീക്കം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മരിച്ചവരുടെ ബന്ധം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സിസിടിവി ദൃശ്യങ്ങളും ഫോൺ രേഖകളും ശേഖരിച്ചാണ് അന്വേഷണം. രാമനാട്ടുകര വാഹനാപകടത്തിൽ മരിച്ചവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന സ്ഥിരീകരണം പോലീസ് നൽകി കഴിഞ്ഞു. താഹിർ, ഉസൈനാർ, നാസർ എന്നിവർക്കെതിരെ കൊപ്പം, ചെർപ്പുളശ്ശേരി സ്റ്റേഷനുകളിൽ കേസുകളുണ്ട്. ഇവർ നിരന്തരം ക്വട്ടേഷൻ സംഘവുമായി ബന്ധം പുലർത്തിയിരുന്നവരാണെന്നും തെളിഞ്ഞിട്ടുണ്ട്. ചെർപ്പുളശ്ശേരി സ്വദേശി ചരൽ ഫൈസലിന്റെ സംഘത്തിൽപ്പെട്ടവരാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ച അഞ്ചുപേരുടെയും ഫോൺ വിളി വിശദാംശങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ഇവരുടെ യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി സിസിടിവി ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട്. മരിച്ചവരിൽ മൂന്ന് പേർക്ക് ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കേസുണ്ട്. അതിൽ രണ്ടു പേരുടെ കേസ് കോഷിയപ്പെട്ട കേസുകളാണ്. കസ്റ്റഡിയിലുള്ള ഫൈസലിന് കൊച്ചി കേന്ദ്രീകരിച്ച് പല ക്വട്ടേഷൻ സംഘങ്ങളുമായും ഇടപാടുകളുണ്ട്. ചെർപ്പുളശ്ശേരിയിൽ നിന്ന് പോയ സംഘത്തിന്റെ ഒരു കാർ ഇനിയും കണ്ടെത്തണം. ഇതിലുണ്ടായിരുന്ന നാലു പേരുടെ ബന്ധങ്ങൾ കൂടി പുറത്തുവരുന്നതോടെ കൂടുതൽ വ്യക്തത വരുമെന്ന നിഗമനത്തിലാണ് പോലീസ്. പട്ടാമ്പി ചെർപ്പുളശ്ശേരി മേഖലയിലെ കുഴൽപ്പണക്കടത്ത്, പിടിച്ചുപറി തുടങ്ങിയ കേസുകളിൽ ഈ സംഘത്തിന് ബന്ധമുണ്ടോ എന്നതിനെക്കുറിച്ചും അന്വേഷണം തുടരുകയാണ്. 24 പാലക്കാട്.